സാർ നന്നായി പഠിക്കണമെന്നും നല്ല മാർക്കൊക്കെ വാങ്ങിയെടുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെ തുടങ്ങണം എന്നറിയില്ല, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഓരോ ദിവസം എന്ത് ചെയ്താൽ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നു, ഒരു ഐഡിയ ഇല്ല. ആ ലോസ്റ്റ് ആയിട്ടുള്ളൊരു മെൻ്റൽ അവസ്ഥയിലാണ് ഞാൻ. ഇങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞുതരാൻ വന്നത്. 5 ഡേയ്സ് ചാലഞ്ചോ 7 ഡേയ്സ് സ്റ്റഡി ചാലഞ്ചോ എന്നല്ല പറയാൻ പോകുന്നത്, കാരണം അതൊക്കെ നിങ്ങൾ ഇതിന് മുൻപും കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റഡി ചാലഞ്ചൊക്കെ തരുന്നത് നമ്മളങ്ങോട്ട് തരുന്നതല്ലാണ്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാനുള്ളൊരു പ്ലാൻ നിങ്ങൾക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കി കൃത്യമായിട്ട് എങ്ങനെ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹം നന്നായിട്ട് പഠിക്കണമെന്ന് നല്ല മാർക്ക് നേടണമെന്നാണെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അതിന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഒരു ബുക്കും പെന്നും എടുക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആഴ്ചത്തെ ഇനിയുള്ള ദിവസങ്ങൾ എഴുതി വെക്കുക. ഇപ്പോൾ മൺഡേ ആണ് നെക്സ്റ്റ് ദിവസമെങ്കിൽ നിങ്ങൾ മൺഡേ മുതൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഏതാണോ നെക്സ്റ്റ് ദിവസം സാറ്റർഡേ ആണ് സാറ്റർഡേ മുതൽ എഴുതി തുടങ്ങുക. അങ്ങനെ ഒരു 4 ദിവസത്തെ നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പോൾ ഇന്ന് സൺഡേ ആണെങ്കിൽ ഞാൻ എഴുതുന്നു മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ, 4 ദിവസം ഞാൻ വൃത്തിക്ക് എഴുതി വെക്കുന്ന ആ നോട്ട്ബുക്കിൽ. എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നു എനിക്ക് തിങ്കളാഴ്ച എന്ത് ചെയ്യണമെന്ന്. അതായത് തിങ്കളാഴ്ച സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പഠിക്കണം, എന്ത് റിവൈസ് ചെയ്യണം. എപ്പോഴും പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഉണ്ടാവും, പിന്നെ റിവൈസ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററും ഉണ്ടാവും. ഓക്കെ, രണ്ടും ഒരു ദിവസം നമ്മൾ നടത്തണം. അപ്പോൾ ഏത് ഞാൻ പഠിക്കുന്നു, ഏത് ഞാൻ റിവൈസ് ചെയ്യുന്നു, ഞാൻ എഴുതി വെക്കുന്നു. ഇനി ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എഴുതാം. ചിലവർക്ക് എന്താണ്, ചിലവർ 2nd ചാപ്റ്റർ മാത്സിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3rd ചാപ്റ്റർ പഠിച്ചാൽ മതി. അപ്പോൾ അത് വൃത്തിക്ക് എഴുതി വെക്കുക. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ സാമ്പിൾ ടൈം ടേബിൾ കാണിച്ചു തരാം. മൺഡേ ഞാൻ എന്ത് ചെയ്യുന്നു, മാത്സ് 2nd ചാപ്റ്റർ 1 മണിക്കൂർ പഠിക്കുന്നു എഴുതി വെച്ചു. ഇതെൻ്റെ ടൈം ടേബിൾ അല്ല, കാരണം ടൈം ടേബിൾ വേറെ തന്നെ നിങ്ങൾക്ക് വേണം ഉണ്ടാക്കാം. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ 5 മണി മുതൽ 5.5 വരെ പഠിക്കുന്നു, 5.5 മുതൽ 7 മണി വരെ എന്താണ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, 7 മണി മുതൽ, അതൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് എഴുതി വെക്കാം. ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊരു വീക്ക്ലി പ്ലാനാണ്, സ്റ്റഡി പ്ലാനാണ്. മാത്സ് 2nd ചാപ്റ്റർ 2nd ചാപ്റ്റർ 1 അവർ പഠിക്കുന്നു, അതേ ദിവസം തന്നെ കെമിസ്ട്രി 3rd ചാപ്റ്റർ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് 30 മിനിറ്റ്സ് ഞാൻ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. അടുത്ത ദിവസം ട്യൂസ്ഡേ എന്താണ്, ബയോളജി 4th ചാപ്റ്റർ 1 മണിക്കൂർ പഠിക്കുന്നു. പിന്നെ അന്ന് എന്താണ്, എനിക്ക് ഒരു ഫാമിലി ഫംഗ്ഷന് വൈകുന്നേരം പോകാനുണ്ട്, അല്ലെ ഒരു എന്തെങ്കിലും ഹൗസ് വാമിങ്ങിന് വല്ലതും പോകാണ്ട്, അതുകൊണ്ട് എനിക്ക് റിവൈസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. അടുത്ത ദിവസം വെനസ്ഡേ ഞാൻ എന്താണെന്ന് വെച്ചാൽ എഴുതുന്നു, തേഴ്സ്ഡേ എന്താണെന്ന് വെച്ചാൽ എഴുതുന്നു. അതായത് എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സാധനം, അല്ലെ ഞാൻ ഈ സമയത്ത് പഠിക്കേണ്ട സാധനം ഞാൻ എഴുതി വെക്കുന്നു. ഇനി ഇതുകൊണ്ട് എന്താണ് സാർ ഗുണം? മക്കളെ, പലപ്പോഴും നിങ്ങൾക്ക് പറ്റുന്നൊരു പ്രശ്നം, നിങ്ങൾക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്ന് എന്ത് പഠിക്കും അതാലോചിച്ച് തന്നെ നിങ്ങൾ കുറേ സമയം വെച്ചിട്ട്, ഇന്ന് ഞാൻ മറ്റേ പഠിക്കണോ, അടുത്താഴ്ച മറ്റേതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് പഠിക്കണോ, അല്ല ഇത് പഠിക്കണോ, അത് പഠിക്കണോ, ഇങ്ങനെ കുറേ നേരം ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ഒരു മെൻ്റൽ ഒരു കൺഫ്യൂഷൻ ലെവലിലായിരിക്കും നിങ്ങൾ എത്തുക. എന്നിട്ട് എന്താണ് അത് തന്നെ ആലോചിച്ച് തലവേദനെടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആ വേണ്ട കുറച്ച് എന്താണ് വലിയ ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠനം വിടും. കാരണം അത് ആ ഒരു പ്രോസസ്സ്, എന്ത് പഠിക്കണം എന്നുള്ള പ്രോസസ്സ് തന്നെ നിങ്ങൾ ടയറിയിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പഠിപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ തലവേദനയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ഒരു 4 ദിവസത്തെ പ്ലാൻ അങ്ങോട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങൾ ഓരോ ദിവസം വൈകുന്നേരം വന്നിട്ട് എന്ത് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെന്താണെന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാനല്ല, നിങ്ങൾ തന്നെ തീരുമാനിച്ചു. അത് അതിലെ വ്യത്യാസം. രണ്ടാമത്തെ കാര്യം, ഇത് ആക്ച്വലി സാർ ഇങ്ങനെ പഠിച്ചു വരുമ്പം ഇത് വർക്കൗട്ട് ആവുമോ? ഇല്ല. പലപ്പോഴും നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം, നമ്മളിങ്ങനെ പ്ലാനൊക്കെ ഉണ്ടാക്കി വെക്കും, പക്ഷേ ഫസ്റ്റ് ദിവസം എന്താണ്, ഈ ഫസ്റ്റ് ദിവസം നിങ്ങൾ മാത്സ് പഠിക്കുന്നു, കളറൊക്കെ മാറിയല്ലോ, ആ ഫസ്റ്റ് ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു, മാത്സ് പഠിക്കുന്നു, സൂപ്പർ, പഠിച്ചു കഴിഞ്ഞോ. പക്ഷേ കെമിസ്ട്രി പഠിക്കാനാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ എന്താണ് ഞാൻ അറിയാണ്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി തുടങ്ങി, പിന്നെ യൂട്യൂബ് അല്ലെ യൂട്യൂബ് എന്താണ് ഷോർട്സ് കാണാൻ തുടങ്ങി, പണി കിട്ടി, സമയമില്ല, രാത്രിയായിപ്പോയി. അപ്പോൾ എന്താണ്, ഇത് നടന്നില്ല, അയ്യോ എൻ്റെ പ്ലാൻ മൊത്തം വെള്ളത്തിലായി, വെറുതെ അലക്സാർ പറഞ്ഞ പ്ലാനൊക്കെ വെറും വേസ്റ്റാണ്, ഇതൊന്നും നടക്കില്ല, ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്താൻ പോവാണ്, നാളെ വല്ല ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോവാം. ഇങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ മണ്ടമാരാവും. എടോ ഈ സാധനം ഇവിടെ നടന്നില്ലേ, കുഴപ്പമില്ല, നിങ്ങൾ അതിനനുസരിച്ച് ആ വീക്കിലെ മൊത്തം മാറ്റണം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇവിടെ കിടാം, ഇവിടെ സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ടൈം ടേബിൾ മാറ്റുക. ഇതൊരു ഫ്ലെക്സിബിൾ ടൈം ടേബിൾ ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതായത് ഒരു കൽപ്രതിമ പോലെ എന്താണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ ലൈഫിലെ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം വരൂലേ, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല, ചിലത് കൺട്രോൾ ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ, ചിലത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഈ ടൈം ടേബിൾ എന്താണ്, മാലിയബിളായിരിക്കണം, ഫ്ലെക്സിബിളായിരിക്കണം. അങ്ങനെ നിങ്ങൾ മാറ്റുകയാണ് എന്താ കുഴപ്പം, എന്നിട്ട് നിങ്ങൾ ആ തേഴ്സ്ഡേ കഴിയുമ്പോഴത്തേക്ക് അടുത്തതിന് ഉണ്ടാക്കുക, എന്നിട്ട് അതും ഫോളോ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണ്, അതിനനുസരിച്ച് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനൊരു അടിപൊളി പ്ലാനായി.
ഇങ്ങനെ പഠിച്ചു തുടങ്ങിയെന്നാണ് നിങ്ങൾക്ക് വളരെ ഒരു സുഖകരമായുള്ള ഒരു അവസ്ഥയിൽ പോകും. കാരണം പലപ്പോഴും പലരും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ എന്താണ്, ഓ പഠിക്കുക എന്ന് ആലോചിക്കുമ്പോൾ തന്നെ തലവേദനയാണ്. അതിൻ്റെ പ്രശ്നം എന്താ, എന്ത് പഠിക്കണം എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകുക. എന്തിന് നിങ്ങൾ തന്നെ പഠിച്ചുകൂടെ എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണം, എങ്ങനെ സിലബസ് ഈ ഒരു രീതിയിൽ എങ്ങനെ സിലബസ് തീർക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മെല്ലെ മെല്ലെ ഒരു ഐഡിയ വരും. അങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് പഠനം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഓൺ ടൈം കാര്യങ്ങൾ തീർക്കും, സിലബസ് തീർക്കും, അടിപൊളിയായിട്ട് പഠിക്കുകയും ചെയ്യും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കാര്യം ആക്ച്വലി വർക്ക് ചെയ്യുന്നൊരു പ്ലാനാണ്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു എക്സ്ട്രാ അടിപൊളി ഫീച്ചർ കാരണം ഇത് ഫ്ലെക്സിബിൾ ആണെന്നുള്ള ഫീച്ചർ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ഇൻഫർമേഷൻ അറിയാതെ കുറേ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരിലേക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും.